ശൈലജ ടീച്ചർ നടത്തി വരുന്ന പ്രവർത്തനങ്ങളെ ലോകമെമ്പാടും മാധ്യമം ഇപ്പൊ അങ്ങ് പറഞ്ഞ 42 മാധ്യമങ്ങൾ അംഗീകരിച്ചു, അല്ലെങ്കിൽ തന്നെയും ഇപ്പൊ ഒരു UN ഒരു വെബിനാറിൽ പങ്കെടുത്തു. അങ്ങനെയുള്ള വലിയ രീതിയിൽ ഒരു അംഗീകാരം ശൈലജ ടീച്ചർക്ക് ലോകമെമ്പാടും കിട്ടുന്നുണ്ട്. പക്ഷെ അവരുടെ പാർട്ടിയിലോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് ആ രീതിയിൽ കിട്ടുന്നുണ്ടോ? ഞാൻ അത് പറയുമ്പോൾ രണ്ടാമത്തെ പിന്നിൽ വരാം. ആദ്യത്തെ പറഞ്ഞു വെബിനാറിനെ കുറിച്ച് എനിക്കറിയാം. ഞാൻ പറയട്ടെ, യുണൈറ്റഡ് നേഷൻസിനെ കുറിച്ച് അങ്ങ് എന്താണ് മനസ്സിലാക്കുന്നത്? ഐക്യരാഷ്ട്ര സംഘടനയിൽ എല്ലാ കാലത്തെയും ഏറ്റവും ഉജ്ജ്വലമായ ഏറ്റവും ദീർഘമായ പ്രസംഗം നടത്തിയത് VK കൃഷ്ണമേനോൻ. അത് കഴിഞ്ഞ് എത്ര മലയാളികളായിട്ടുള്ള മഹാരഥന്മാർ അവിടെ പോയി. ഒറ്റക്കാര്യം ഞാൻ പറയാം, ഞാൻ കേന്ദ്രത്തിൽ ആഭ്യന്തര വകുപ്പിൻ്റെ മന്ത്രിയെ സമയത്ത് UN വിളിച്ചു കൂട്ടിയ ഒരു ഇൻ്റർനാഷണൽ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കോൺഫറൻസിൽ ഒരു കോൺഫറൻസ് ഞാനാണ് ഷെയർ ചെയ്ത്. ഇന്നു വരെ നിങ്ങൾക്കറിയാൻ അറിയില്ലല്ലോ, അതിൻ്റെ റെക്കോർഡില്ലേ? എവിടെ? ആരോടും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ തന്നെ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഇതൊരു വെബിനാറാണ് പറഞ്ഞു മനസ്സിലാക്കണം. പറയുന്ന കൊടുക്കൂ, നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരെ പോലും അത്തരം വെബിനാറുകൾ അവർ പങ്കെടുപ്പിക്കാറുണ്ട്. അന്നേരം ഇതെല്ലാം ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്? ഞാൻ അത് തന്നെയാണ് പറയുന്നത്. കാരണം എപ്പോഴും ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഒരു മീഡിയ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ CPM വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന തരത്തിലുള്ളൊക്കെ തന്നെ അവിടെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും ആ രൂപത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ, ഗവൺമെൻറ്റിൻ്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ശ്രമമാണ് നടക്കുന്നത്. എന്നാൽ സത്യം പറയൂ, ഓണസ്റ്റ് ആയിട്ട് പറയൂ, അങ്ങയുടെ പൊളിറ്റിക്കൽ പെർസെപ്ഷൻ എന്തുമാകട്ടെ, അങ്ങ് പറയൂ, ഇതുപോലെ ഡിസാസ്റ്റേഴ്സ് ആയിട്ടുള്ള ഭരണം ഉണ്ടായിട്ടുണ്ടോ പറയൂ. 1950 സഖാവ് നമ്പൂതിരിപ്പാടിൻ്റെ കാലം തൊട്ട് ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടി ഭരിച്ച കാലം വരെയുള്ള കാലം എടുത്തു വെച്ചാൽ ദിസ് ഇസ് എ ഡിസാസ്റ്റർ. ഇതുപോലെ ഭരണം ഉണ്ടായിട്ടില്ല.